ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശമൂവേൽ പ്രവാചകന്റെ 1 പുസ്തകം 20 അധ്യായം 3 വാക്യത്തിന്റെ അവസാന ഭാഗം. എന്നാൽ യഹോവയാണ് നിന്നാണ് എനിക്കും മരണത്തിന് മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് സത്യം ചെയ്തു പറഞ്ഞു. ശമൂവേൽ 1 Samuel 20:3. എന്നാൽ യഹോവയാണ് നിന്നാണ് എനിക്കും മരണത്തിന് മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് സത്യം ചെയ്തു പറഞ്ഞു. ദാവീദ് പറയുന്ന ഒരു വാക്കാണിത്. ദാവീദ് ആണയിട്ട് പറയുകയാണ്, തീരാൻ പോവുകയാണ് ഇതിൻ്റെ ആയുസ്. യൗവനത്തിൻ്റെ ആരംഭത്തിലാണിത് പറയുന്നത്, വാർദ്ധക്യത്തിന് ശേഷമല്ല പറയുന്നത്. തൊട്ട് തലേ ദിവസം ദാവീദിനെ ശൗൽ രാജാവ് കുന്തം കൊണ്ട് കുത്തുവാൻ, ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തിത്തറയ്ക്കുവാൻ ശൗൽ രാജാവ് നോക്കിയതാണ്, തലനാരിഴക്കിയ രക്ഷപ്പെട്ടതാണ്. 1 Samuel 19:10 അങ്ങനെയാണ് പറയുന്നത്. ദാവീദ് ശൗൽ രാജാവിൻ്റെ സമീപത്തിൽ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശൗൽ ദാവീദിനെ കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തുവാൻ നോക്കി. അവനോ ശൗലിൻ്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു, കുന്തം ചുവരിൽ തറച്ചു. ദാവീദ് ആ രാത്രിയിൽ തന്നെ ഓടിപ്പോയി രക്ഷപ്പെട്ടു. ഈ ശൗൽ രാജാവ് അന്നത്തെ ഭരണകർത്താവാണ്. അന്നത്തെ രാജകീയ പദവിയും അധികാരവുമുള്ള വളരെ ഉന്നതനായ വ്യക്തിയാണ്. രാജാവ് തന്നെ സ്വന്തം കൈകൊണ്ട് ദാവീദിനെ കൊല്ലുവാൻ നോക്കുകയാണ്, കുന്തം കൊണ്ട് കുത്തി ചുവരോട് ചേർത്ത് തറയ്ക്കാൻ നോക്കുകയാണ്. ദാവീദ് ശൗൽ രാജാവിൻ്റെ മകളായ മീഖളെ വിവാഹം കഴിച്ച മരുമകനുമാണ്. നല്ല വാക്ക് പറയും, ജാമാതാവാണ്. ശൗൽ രാജാവിൻ്റെ മകളുടെ ഭർത്താവ് സ്വന്തം മകളുടെ ഭർത്താവിനെ അമ്മായിയപ്പൻ കൊല്ലുവാൻ നോക്കുകയാണ്. എന്താണിതിന് കാരണം? കേവലം അസൂയ മാത്രം, വേറൊന്നുമില്ല. ദാവീദിൻ്റെ അഭിവൃദ്ധിയും ദാവീദിൻ്റെ ഔന്നത്യവും ദാവീദിൻ്റെ വീരശൂര പരാക്രമഭാവവും എല്ലാം ശൗലിനെ ചൊടിപ്പിക്കുകയാണ് ചെയ്തത്. ശൗലിന് ഉപകാരമായി വാസ്തവം, പക്ഷേ ശൗലിനത് അസൂയ ഉളവാക്കുകയാണ് ചെയ്തത്. ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാൻ നോക്കി, അന്ന് സാധിച്ചില്ല, പക്ഷേ ശൗൽ പിന്തിരിഞ്ഞില്ല. ശൗൽ സ്വന്തം മകളായ മീഖളിനെ ഒരു കാര്യം പരമേൽപ്പിക്കുകയാണ്. അതാണ് തുടർന്ന് നാം കാണുന്നത്. ദാവീദിനെ കൊല്ലുവാൻ അപ്പൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി മീഖൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ രാത്രി ഒരു കിളിവാതിലിൽ കൂടി ദാവീദിനെ ഇറക്കി വിടുന്നു, രക്ഷിക്കുന്നു. 11 വാക്യം അങ്ങനെയാണ്, ദാവീദിനെ കാത്തുനിന്ന് രാവിലെ കൊന്നുകളയേണ്ടതിന് ശൗൽ അവൻ്റെ വീട്ടിലേക്ക് ദൂതന്മാരെ അയച്ചു. ദാവീദിൻ്റെ ഭാര്യയായ മീഖൾ അവനോട്, ഈ രാത്രിയിൽ നിന്റെ ജീവനെ രക്ഷിച്ചുകൊണ്ടില്ലെങ്കിൽ നാളെ നിന്നെ കൊന്നുപോകും എന്ന് പറഞ്ഞു. അങ്ങനെ മീഖൾ ദാവീദിനെ കിളിവാതിൽ കൂടി ഇറക്കി വിട്ടു, അവൻ ഓടിപ്പോയി രക്ഷപ്പെട്ടു. ശൗൽ രാജാവിൻ്റെ പടയാളികൾ വരുന്നതിന് മുൻപ് ദാവീദ് രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. പക്ഷേ മീഖൾ ഒരു കുസൃതി ചെയ്തു. എന്താണത്? അടുത്ത വാക്യം 13 മീഖൾ ഒരു ബിംബം എടുത്ത് കട്ടിലിന്മേൽ കിടത്തി, അതിൻ്റെ തലയ്ക്ക് കോലാട്ടുരോമം കൊണ്ടുള്ള മൂടിയും ഇട്ട് ഒരു വസ്ത്രം കൊണ്ട് പുതപ്പിച്ചു. ഒരു ഏതാണ്ട് ഒരാളുടെ രൂപത്തിലുള്ളതായ ഒരു ബിംബം എടുത്ത് കട്ടിൽ കിടത്തിയിട്ട് തലയിൽ ഒരു മൂടി ഇട്ടു, കോലാട്ടുരോമം കൊണ്ടുള്ളൊരു മൂടിയിട്ടു, പിന്നീട് ഒരു വസ്ത്രം കൊണ്ടങ്ങ് പുതപ്പിച്ചു. ഉറങ്ങിക്കിടക്കുകയാണ് എന്നാർക്കും തോന്നും.
ദാവീദിനെ പിടിപ്പാൻ ശൗൽ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ ദീനമായി കിടക്കുന്നു എന്ന് അവൾ പറഞ്ഞു. ഒരു സൂത്രം പറഞ്ഞതാണ്, അയ്യോ ഭർത്താവ് സുഖമില്ലാതെ കിടക്കുകയാണല്ലോ, പൊതിച്ചു മൂടി കിടക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. ഞാനവനെ കൊല്ലേണ്ടതിന് കിടക്കയോടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ശൗൽ കൽപ്പിച്ചു. അവനെ ആ രോഗക്കിടക്കയോടെ എൻ്റെ അടുക്കൽ കൊണ്ടു, എൻ്റെ കൈകൊണ്ട് തന്നെ അവനെ കൊല്ലണം, ഞാനവനെ കൊല്ലേണ്ടതിന് കിടക്കയോടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. ദാവീദിനെ ചെന്ന് നോക്കുവാൻ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ ചെന്നപ്പോൾ കട്ടിലിന്മേൽ ഒരു ബിംബം തലയ്ക്ക് കോലാട്ടുരോമം കൊണ്ടുള്ള ഒരു മൂടിയുമായി കിടക്കുന്നത് കണ്ടു. എന്നറിയ ശൗൽ മീഖലിനോട്, നീ ഇങ്ങനെ എന്നെ ചതിക്കുകയും എന്നെ ശത്രു ഓടിപ്പോകുവാൻ അവനെ വിട്ടയക്കുകയും ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, എന്നെ വിട്ടയക്കുക അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് അവനോട് പറഞ്ഞുവെന്ന് മീഖൽ അപ്പനോട് പറഞ്ഞു, ശൗലിനോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മീഖൽ ദാവീദിനെ രക്ഷിച്ചു. മീഖലിന് മനസ്സിലായി, അപ്പൻ കിട്ടുന്ന അവസരം ശരിക്കും ഉപയോഗിച്ച് എൻ്റെ ഭർത്താവിനെ കൊല്ലും. മീഖലിന് വ്യക്തമായി, ഇനി ഈ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല, ഈ നാട്ടിൽ ദാവീദ് താമസിച്ചിട്ട് ജീവനും കൊണ്ട് താമസിക്കാൻ സാധ്യമല്ല, ശവശരീരമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദാവീദിന് മനസ്സിലായി, ഏതെങ്കിലും പെട്ടെന്നുള്ള ഒരു അമർഷം കൊണ്ടോ അരിശം കൊണ്ടോ അല്ലെങ്കിൽ അസൂയയുടെ ആവേഗം കൊണ്ടോ മറ്റോ പെട്ടെന്നൊന്ന് കൊല്ലാൻ നോക്കിയതല്ല, അതിനപ്പുറം സ്ഥായിയായ വൈരാഗ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു, കൊല്ലും ഉറപ്പായി. ദാവീദ് ഈ ശൗലിൻ്റെ തന്നെ മകനായ യോനാഥാനുമായി വലിയ സ്നേഹമായിരുന്നു, യോനാഥാനുമായി വലിയ കൂട്ടായിരുന്നു. യോനാഥാനെ വിളിച്ച് ദാവീദ് പറയുകയാണ്, എന്താ പറഞ്ഞത്? യഹോവയാണ് നിന്നാണ്, എനിക്കും മരണത്തിൻ്റെ മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് സത്യം ചെയ്തു പറഞ്ഞു. യഹോവയാണ് നിന്നാണ്, എനിക്കും മരണത്തിൻ്റെ മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ. ദൈവജനമേ, മരണം സുനിശ്ചിതമായി, ഉറപ്പായി, കൊല്ലുമെന്ന് വളരെ വ്യക്തമായി മനസ്സിലായി. ജീവിതം തീരാൻ പോവുകയാണ്. ഏത് നിമിഷത്തിലും രാജാവിൻ്റെ പടവാൾ കഴുത്തിൽ വന്ന് പതിയും, സംശയമില്ല. ഈ സമയം ദാവീദ് നിരാശപൂണ്ട് സകല പ്രതീക്ഷയും മങ്ങി അത്യന്തം ഹൃദയഭാരത്തോടെ പറയുകയാണ്, എനിക്കും മരണത്തിൻ്റെ മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ. ദൈവജനമേ, ഇതുപോലുള്ള വൈരാഗ്യത്തിൻ്റെ ഭീകരമായ ആക്രമണം വരുമെന്ന് പ്രതീക്ഷിച്ചും പേടിച്ചും കഴിയുന്നവരുണ്ടോ? ഈ വാക്കുകളെ കേൾക്കുന്നവർ ആരെങ്കിലും എന്നെ വകവരുത്തുമെന്നുള്ള ഭയത്തോടെ, ഭീതിയോടെ, ആശങ്കാകുലരായി കഴിയുന്നവരാരെങ്കിലും ഉണ്ടായിരിക്കുമോ? ഒരുപക്ഷേ നിങ്ങളാരും അതുപോലെ കാണുകയില്ലായിരിക്കും. പക്ഷേ രോഗം, ഭയാനകമായ രോഗത്തിൻ്റെ ആക്രമണം, മാരകമായ രോഗം വന്നു കഴിഞ്ഞു, പ്രതീക്ഷയില്ല, ആശയില്ല. എത്ര പെട്ടെന്നാണ് ഈ രോഗം വന്ന് കയറിയത്? എത്ര നാളായി കാണും ഈ രോഗത്തിൻ്റെ അണുക്കൾ രക്തത്തിൽ കലർന്നിട്ട്? എത്ര പെട്ടെന്നാണ് രോഗത്തിൻ്റെ ആക്രമണം? അയ്യോ, എനിക്ക് ഏറെ നാൾ ആയുസ്സില്ലല്ലോ, എൻ്റെ ജീവിതം തീരാൻ പോകുന്നല്ലോ, ഭാരത്തോടെ ഞരങ്ങിക്കൊണ്ട് കഴിയുന്നവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? മരണം മുന്നിൽ കണ്ടുകൊണ്ട് മരണഭീതിയോടെ ആകുല മനസ്കരായി കഴിയുന്നവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കൂ, മരണം ജീവിതത്തിൽ ഏത് നിമിഷത്തിലും വരാവുന്നതാണ്, എപ്പോഴും മരണം സംഭവിക്കാവുന്നതാണ്. ഇന്ന വിധത്തിലേ മരണം വരുമെന്ന് പറയാൻ ഒക്കുകയില്ല, ഇന്നപ്പോഴേ മരണം വരുമെന്ന് പറയാൻ ഒക്കുകയില്ല. മരണം മനുഷ്യൻ്റെ ഏറ്റവും ഒടുവിലത്തെ ശത്രുവാണ് എന്ന് തിരുവചനം തന്നെ പറയുന്നുണ്ട്. ഒടുക്കത്തെ ശത്രുവായ മരണം മനുഷ്യ ജീവിതത്തെ ഹനിക്കുന്നത്, മനുഷ്യ ജീവിതത്തെ ഗ്രസിക്കുന്നത് എപ്പോഴെന്ന് അറിഞ്ഞുകൂടാ? ഓർക്കൂ, എന്നാൽ മരണത്തെ വെല്ലുവിളിക്കാൻ ലോകചരിത്രത്തിൽ ഒരാൾക്ക് കഴിഞ്ഞു, മരണത്തെ ജയിക്കാൻ ലോകചരിത്രത്തിൽ ഒരാൾക്ക് കഴിഞ്ഞു. മരണത്തിൻ്റെ മേൽ ജയഭേരി മുഴക്കിക്കൊണ്ട്, ഹേ മരണമേ, നിൻ്റെ വിഷമെവിടെ? നിൻ്റെ വിഷമുള്ളവിടെ? ഹേ മരണമേ, നിൻ്റെ ജയമെവിടെ? ഹേ മരണമേ, നിൻ്റെ വിഷമുള്ളവിടെ? എന്നിങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു
ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ കല്ലറ ഒഴിഞ്ഞ കല്ലറയാണ്. കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും അറിയുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു നിത്യജീവൻ നമുക്ക് തരുവാനായി അവിടുന്ന് മരണം രുചി നോക്കി. നിത്യസ്വർഗം നമുക്ക് തരുവാനായി അവിടുന്ന് നരക ദുരിതം ഏറ്റുവാങ്ങി. നമ്മെ നിത്യസ്വർഗത്തിൻ്റെ സൗഭാഗ്യ ശ്രേയസിലെത്തിക്കുവാനായി കരുണയുള്ള കർത്താവ് നമുക്ക് വേണ്ടി നരകത്തിൻ്റെ വേദന കുരിശിന്മേൽ വഹിച്ചു. 33.5 കൊല്ലം കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഒടുവിലത്തെ 3.5 കൊല്ലം പരസ്യമായി ശുശ്രൂഷ ചെയ്ത് യഹൂദ്യ നാടുകൾ കൂടി സഞ്ചരിച്ചു. അവിടുന്ന് ചെന്നിടത്തെല്ലാം സ്നേഹം മാത്രം ചൊരിഞ്ഞു, കരുണ മാത്രം പകർന്നു. എവിടെ വേദനയുണ്ടോ അവിടെ യേശു ക്രിസ്തു വേദന മാറ്റിക്കൊടുത്തു. എവിടെ രോഗമുണ്ടോ അവിടെ യേശു ക്രിസ്തു രോഗം സൗഖ്യമാക്കി കൊടുത്തു. എവിടെ ദുഃഖവും ആകുലതയും ഉണ്ടോ അവിടെ യേശു ശാന്തിയും സമാധാനവും ചൊരിഞ്ഞുകൊടുത്തു. പ്രിയപ്പെട്ടവരെ, യേശു ചെന്ന വീടുകളിലൊക്കെയും സമാധാനം, ജീവൻ. യേശു ചെന്ന വീടുകളിലൊക്കെയും ശാന്തി, സന്തോഷം. യേശു അടുത്ത വ്യക്തികൾക്കൊക്കെയും സൗഖ്യം, സമാധാനം. ഓർക്കൂ, ആ യേശു ക്രിസ്തുവാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ എവിടെ ഇരിക്കുന്നുവോ അവിടെ നിങ്ങളുടെ അരികത്തേക്ക് നിങ്ങളെ തേടി വരുന്നത്. ആ യേശുവാണ് നിങ്ങളെ ആളമ്പ്രതി അറിയുന്നത്. ആ യേശു ക്രിസ്തുവാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചില്ല. യേശു ക്രിസ്തു തത്വചിന്തകൾ പറഞ്ഞില്ല. യേശു ക്രിസ്തു ഒരു പുസ്തകം എഴുതിയില്ല. യേശു ക്രിസ്തു ഒരു ഗാനം പാടിയില്ല അഥവാ പാട്ട് എഴുതിയില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ വിശ്വസാഹിത്യത്തിലെ ശ്രേഷ്ഠ ഗ്രന്ഥങ്ങളാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പാടിയ കീർത്തനങ്ങൾ ലോകത്തിലെ സംഗീത സദസ്സുകളിലൊക്കെയും ഹരമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പാടിയ പാട്ടുകൾ അവ ഇന്ന് ലോകമെമ്പാടും പ്രചരിക്കുന്നു. യേശു ക്രിസ്തുവിനെ വാഴ്ത്തി പ്രകീർത്തിക്കുന്നതായ കീർത്തനങ്ങളും സ്തുതിസ്തോത്ര ഗീതങ്ങളും ഇന്ന് മനുഷ്യ മനസ്സുകളെ കോളമേറിക്കൊള്ളിക്കുന്നു. അനേകം ജീവിതങ്ങൾക്ക് ശാന്തി പകർന്നു കൊടുക്കുന്നു. അനേകം രോഗികളുടെ അവസ്ഥ മാറ്റുന്നു. അനേകം കുടുംബങ്ങളിലേക്ക് സമാധാനം പാകിത്തരുന്നു. അനേകം ജീവിതത്തെ ആനന്ദ നിർഭരമായ അന്തരീക്ഷത്തിലേക്ക് കുതിച്ചുയരുമാറാക്കുന്നു. യേശു ക്രിസ്തു ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്കും മരണത്തിൻ്റെ മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആ ദാവീദിനെക്കുറിച്ച് ജീവനുള്ള ദൈവം കണ്ടത് ഉന്നതമായ പ്രതീക്ഷകളാണ്, അത്യുന്നതമായ ആശകളാണ്. ദൈവം ദാവീദിൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തു. ശത്രുത്വം ഉണ്ടായി. ശൗൽ രാജാവ് ശത്രുവായി. സ്വന്തം സഹോദരങ്ങൾ പോലും ഒറ്റപ്പെടുത്തി ദാവീദിനെ. സ്വന്തം സഹോദരങ്ങൾ അവർ പോലും ദാവീദിനെ ഒറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും തുച്ഛീകരിക്കുകയും ചെയ്തു. ദാവീദിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്, ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു മഹാസൈന്യം മുഴുവൻ ദാവീദിനെതിരെ വന്നു. നമുക്കറിയാം, ദാവീദിൻ്റെ ജീവിതത്തിൽ ഫെലിസ്ത്യ സൈന്യം മുഴുവൻ ദാവീദിനെ പിടിക്കാൻ വന്നു. ഫെലിസ്ത്യ സൈന്യം മുഴുവൻ ദാവീദിനെ കൊല്ലുവാൻ തക്കം നോക്കി നടന്നു. പ്രിയപ്പെട്ടവരെ, അമാലേക്കർ ദാവീദിനെ പിടികൂടാൻ വന്നു. ശത്രു സമൂഹം ദാവീദിനെതിരെ ചെറുത്തു വന്നു. പക്ഷേ ജീവനുള്ള ദൈവം ദാവീദിന് തുണയായി നിന്നു. ജീവനുള്ള ദൈവം ദാവീദിനെ കൊണ്ട് ഉദ്ദേശിച്ചതെല്ലാം, ദാവീദിനെക്കുറിച്ച് പ്രതീക്ഷിച്ചതെല്ലാം നിവൃത്തിയാകുവോളം ദൈവം ദാവീദിന് ആയുസ് നീട്ടിക്കൊടുത്തു. ദൈവം അത്ഭുതകരമായ വഴിയിൽ കൂടി ദാവീദിനെ നടത്തി. വീഴ്ചകൾ വന്നു, സത്യം. ആ ദാവീദിൻ്റെ ജീവിതത്തിൽ പോരായ്മകൾ വന്നു, മഹാപാപങ്ങൾ വന്നു. എന്നാൽ അവിടെയും ദൈവം തൻ്റെ പ്രവാചകനെ അയച്ച് ദാവീദിന് കുറ്റബോധം കൊടുത്തു, പാപബോധം കൊടുത്തു. സ്നേഹിതരെ, ആയുസ് നീട്ടിത്തരുന്ന ആ ഒരു ദൈവം, എനിക്കും മരണത്തിൻ്റെ മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ദാവീദിന് പിന്നെയും ആയുസ് എത്രയോ വർഷങ്ങൾ ലഭിച്ചു. യൗവനത്തിൻ്റെ ആരംഭത്തിൽ അങ്ങനെ ഇരുന്ന് കരഞ്ഞ് നിരാശയോടെ ഏങ്ങലടിച്ച ദാവീദിന് എത്രയെത്ര വർഷങ്ങൾ ഈ ഭൂമിയിൽ നല്ല ആരോഗ്യ പ്രചുരുമയോടെ, നല്ല സന്തോഷ പ്രകർഷത്തോടെ ജീവിതം പൂർത്തീകരിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. സ്നേഹിതരെ, നിങ്ങളാരും തളരരുത്.
നിങ്ങളാരും വാടരുത്, നിങ്ങളാരും ബലഹീനതയോടെ നിങ്ങൾ എൻ്റെ കാര്യം തീർന്നല്ലോ എന്ന് ചിന്തിക്കരുത്, എല്ലാം തീർന്നു, ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് നിങ്ങളാരും നിരൂപിക്കരുത്. അധ്യായം അത് അടഞ്ഞ അധ്യായം എന്ന് നിങ്ങളാരും പറയരുത്. ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം തിരുമനസ്സായാൽ മാത്രമേ സാധിക്കൂ. പ്രിയപ്പെട്ടവരെ, ആ ഐസിൻ്റെ ഉടയവൻ വിളിക്കാതെ ലോകത്തൊരു ശക്തിക്ക് നിങ്ങളെ തൊടാൻ സാധ്യമല്ല. ആരെല്ലാം ശത്രുത്വത്തോടെ എതിർത്ത് വന്നാലും ഒരു ശത്രുവിന് നിങ്ങളെ തൊടാൻ സാധ്യമല്ല. ജീവനുള്ള ദൈവം അനുവദിക്കാതെ ആരും നിങ്ങളെ തൊടുകയില്ല. നിങ്ങൾക്കറിയാമോ, എലീശാ പ്രവാചകനെ എതിർക്കാൻ അരാം സൈന്യം വന്നു, എലീശാ പ്രവാചകനെ പിടികൂടാൻ അരാം സൈന്യം വന്നു. എലീശാ പ്രവാചകൻ്റെ ഒറ്റയ്ക്കൊരു പ്രവാചകൻ്റെ ജീവൻ ഹനിക്കാൻ വേണ്ടി, ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി അരാം സൈന്യം മുഴുവൻ വന്ന് പ്രവാചകൻ്റെ വീടിൻ്റെ അരികത്തെല്ലാം അങ്ങ് പാളയമിറങ്ങി. പ്രവാചക ശിഷ്യൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചുറ്റും ഇതാ വലിയ സൈന്യ സന്നാഹം, വലിയൊരു സൈന്യം വന്ന് ചുറ്റും പാളയമിറങ്ങി ഈ ഒറ്റയ്ക്കൊരു പ്രവാചകനെ കൊല്ലാൻ. അരാം സൈന്യം മുഴുവൻ വന്നിരിക്കുകയാണ്. അന്ന് അരാം രാജാവ് സമൂഹത്തിലെ ഏറ്റവും ഉന്നതനായ വീരശൂര പരാക്രമിയായ രാജാവാണ്. അനേകമനേകം സൈന്യമുണ്ട്, പടത്തലവന്മാരുണ്ട്, പടയാളികളുണ്ട്, സേനാവിഭാഗമുണ്ട്, കരുത്തന്മാരുണ്ട്, ശക്തന്മാരുണ്ട്, പ്രബലന്മാരുണ്ട്. രാജാവ് തൻ്റെ സൈന്യത്തെ മുഴുവൻ അയച്ചിരിക്കുന്നു. എല്ലാവരും അന്ന് പ്രവാചകന്റെ വീടിന് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്നു. പ്രവാചക ശിഷ്യൻ അമ്പരുന്നു. പ്രവാചക ശിഷ്യൻ വിറച്ചുകൊണ്ട് ഓടി വന്നു പ്രവാചകന്റെ അടുക്കലേക്ക്, വിറച്ചുകൊണ്ട് ഓടി വന്നു. അയ്യോ ദൈവപുരുഷനെ, അയ്യോ നമുക്ക് എന്താണ് ഈ അപകടം വന്നത്? കൊല്ലാൻ ശത്രു സൈന്യം വന്ന് നിൽക്കുന്നു, വലിയൊരു കൂട്ടം ഇങ്ങനെ പാളയമിറങ്ങിയിരിക്കുന്നു. എലീശാ പ്രവാചകൻ ശാന്തമായി പ്രാർത്ഥിച്ചു. പ്രവാചകൻ പറഞ്ഞു, കർത്താവേ, ഇവൻ്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണമേ, ഇവൻ്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണമേ. അവൻ നോക്കി വലിയൊരു സൈന്യം ചുറ്റി നിൽക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, നമ്മോടുകൂടെയുള്ളവര് അവരോടുകൂടെയുള്ളവരേക്കാൾ അധികം. ദൈവത്തിന് സ്തോത്രം, നമ്മോടുകൂടെയുള്ളവര് അവരോടുകൂടെയുള്ളവരേക്കാൾ അധികം. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാം വായിക്കുമ്പോൾ ഈ ഭാഗം കണ്ട് നാം അമ്പരന്ന് പോകും. പ്രവാചകൻ എന്തൊരു ദൃഢമായ ഉറപ്പോടെയാണ് പറയുന്നത്, എന്ത് ശക്തമായ ധാരണയോടെയാണ് പറയുന്നത്, നമ്മോടുകൂടെയുള്ളവർ അവരോടുകൂടെയുള്ളവരേക്കാൾ അധികമെന്ന്. ശിഷ്യൻ നോക്കി, അവനാരെയും കാണുന്നില്ല, ഈ സൈന്യത്തെ മാത്രമേ കാണുന്നുള്ളൂ. മഹാസൈന്യം പാളയിറങ്ങിയിരിക്കുന്നു. പ്രവാചകൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ കണ്ണും തുറന്നു കൊടുക്കണമേ. എന്തൊരത്ഭുതം! ശിഷ്യൻ്റെ കണ്ണങ്ങ് തുറന്നു, അകക്കണ്ണ് തുറന്നു. അവൻ കാണുന്ന എന്താണെന്നോ, അഗ്നി തേരുകളും അഗ്നി കുതിരകളും അണിനിരന്ന് നിൽക്കുന്നു. ആ സൈന്യത്തിൻ്റെ ഇപ്പുറത്ത് തീ കൊണ്ടുള്ള തേരുകൾ, അഗ്നിരഥങ്ങൾ, തീ കൊണ്ടുള്ള കുതിരകൾ, അഗ്നി അശ്വങ്ങൾ അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അവന് മനസ്സിലായി ഈ പ്രവാചകൻ പറഞ്ഞതിൻ്റെ രഹസ്യം, നമ്മോടുകൂടെയുള്ളവര് അവരോടുകൂടെയുള്ളവരേക്കാൾ അധികം. ദാവീദ് രാജാവ്, പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവ് ഒരിക്കൽ പാടി, എന്താണ് പാടിയത്? 34 സങ്കീർത്തനത്തിൽ, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടുവിക്കുന്നു, ദൈവത്തിൻ്റെ മാലാഖ കാക്കുന്നു, ദൈവത്തിൻ്റെ ദൂതൻ സംരക്ഷിക്കുന്നു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങിയവരെ വിടുവിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, അവിടെ നമ്മുടെ മനസ്സ് വിതുമ്പുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നോ, ഭക്തന്മാരുടെ ചുറ്റുമാണ് പാളയമിറങ്ങുന്നത്. ഞാൻ ഭക്തനല്ല കർത്താവേ, ഞാനൊരു പൂർണ്ണ ആത്മീയനായില്ലല്ലോ കർത്താവേ, ഞാനൊരു പൂർണ്ണ വിശുദ്ധനായില്ലല്ലോ കർത്താവേ, ഞാനൊരു പൂർണ്ണ നീതിമാനായില്ലല്ലോ. പുറമെയുള്ള പാപങ്ങൾ മാറി, എന്നാൽ എൻ്റെ ദൈവമേ, എൻ്റെ അകത്തുനിന്നും പാപചിന്തകളുണ്ടല്ലോ. പുറമെയുള്ള പാവപ്രവൃത്തികൾ മാറി, പക്ഷേ എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ നീരസമുണ്ടല്ലോ, വൈരാഗ്യമുണ്ടല്ലോ, മുൻവിധിയുണ്ടല്ലോ, മുഷിച്ചിലുണ്ടല്ലോ. എൻ്റെ കർത്താവേ, എനിക്ക് കോപമുണ്ടല്ലോ, വാശിയും പിണക്കും എൻ്റെ ഹൃദയത്തിൽ പൊന്തി വരുന്നുണ്ടല്ലോ. ചിലരെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ നീരസവും കയ്പും നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. ചിലരോട് എനിക്ക് പകയുണ്ടല്ലോ കർത്താവേ, ചിലരെക്കുറിച്ച് എനിക്ക് പ്രതികാര വാഞ്ചയുണ്ടല്ലോ. കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ പ്രതികാരം ചെയ്തില്ലെന്നേ ഉള്ളൂ. എൻ്റെ ദൈവമേ, എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട്, ഞാനൊരു ഭീരുവായതുകൊണ്ട് പ്രതികാരം ചെയ്തില്ലെന്നേ ഉള്ളൂ. എന്നാൽ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പാപമുണ്ടല്ലോ. ദൈവമേ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തിന്മയുണ്ടല്ലോ. നിന്റെ ഭക്തനെന്ന് പറയാൻ എനിക്ക് അർഹതയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരവസരത്തിൽ
ഈ ബലഹീനനായി ഞാൻ ഇരുന്ന് തിരുവചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ 55-ാം സങ്കീർത്തനം വായിച്ചു. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. എനിക്കുണ്ട് ഭാരങ്ങൾ, എനിക്കുണ്ട് ആകുലങ്ങൾ, എനിക്കുണ്ട് സങ്കടങ്ങൾ. ഞാൻ ദൈവസന്നിധിയിൽ ഈ വാക്യം വായിച്ചപ്പോൾ, വായിച്ചു തുടങ്ങിയപ്പോൾ ഒരു സന്തോഷം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അത്രയും വായിച്ചപ്പോൾ സന്തോഷം. പെട്ടെന്ന് അടുത്ത വാക്യം, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരു നാൾ സമ്മതിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വേദപുസ്തകം ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് താഴെ വെച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഏങ്ങലടിക്കാൻ തുടങ്ങി. കർത്താവേ, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരു നാൾ സമ്മതിക്കുകയില്ലെന്നല്ലേ നിന്റെ തിരുവചനം? എന്നാൽ ഞാനൊരു പൂർണ്ണ നീതിമാനായില്ലോ. കർത്താവേ, പൂർണ്ണമായും മുഴുവനായി കർത്താവേ ഞാൻ പൂർണ്ണ വിശുദ്ധനായില്ലോ. ഇന്നും ലോകസ്നേഹം എൻ്റെ അകത്തുണ്ടല്ലോ. ഇന്നും കർത്താവേ ലോക ചിന്തകൾ എൻ്റെ അകത്തുണ്ടല്ലോ. മറ്റുള്ളവർ ആദരിക്കണമെന്നുള്ളതായ ആഗ്രഹം എനിക്കുണ്ടല്ലോ. മറ്റുള്ളവർ മാനിക്കണമെന്നുള്ളതായ കൊതി എനിക്കുണ്ടല്ലോ. സ്ഥാനമോഹം എനിക്കുണ്ടല്ലോ. എൻ്റെ ദൈവമേ, ഇത് വെച്ചുകൊണ്ട് ഒരു നീതിമാനെന്ന് അഭിമാനിക്കാൻ എനിക്ക് സാധ്യമല്ലല്ലോ. കർത്താവേ, നിന്റെ കരുണയാൽ തിരുവചനം നീ തന്നു. പ്രകടമായ പാപങ്ങളിലേക്ക് പോകാതെ നീ ഇതുവരെയും കാത്തു. എന്നാൽ ഉടയവനെ, എനിക്ക് ഒരു നീതിമാനെന്ന് പറയാനുള്ള അർഹതയില്ലല്ലോ. ദൈവമേ, ഞാനിതാ എന്നെ തന്നെ നിന്റെ പാദപീഠത്തിൽ വയ്ക്കുന്നു. അന്ന് ഞാൻ അവിടെ ഇരുന്നു കൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്കുണ്ട് ഭാരങ്ങൾ, എനിക്കുണ്ട് ആകുലങ്ങൾ, എനിക്ക് ഏറെ ചുമടുകളുണ്ട്. എൻ്റെ കരുണയുള്ള കർത്താവേ, എന്നാൽ ഞാൻ ഇതുവരെ ഒരു നീതിമാനായില്ല. ദൈവമേ, എന്നെ പൂർണ്ണമായി ഒരു നീതിമാനാക്കി തീർക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ തീ എൻ്റെ സിരകളിൽ ഓടി ഒഴുകണമേ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ ഹൃദയം മാറ്റിമറിക്കണമേ. എൻ്റെ ഹൃദയം സമ്പൂർണ്ണമായി വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയം സമ്പൂർണ്ണമായി കഴുകിയെടുക്കണമേ. കർത്താവേ, നിന്റെ തീയാറൊരു കഴുകൽ എനിക്ക് തരണമേ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, അന്ന് ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞു, എന്നെ കർത്താവേ തീയിൽ കഴുകണമേ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ. എളിമയോടെ കർത്താവിൻ്റെ പാദം മുത്തിക്കൊണ്ട് പറയട്ടെ. സഹോദരങ്ങളെ, കരുണയുള്ള ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണെന്ന് ഞാൻ അറിഞ്ഞു. കരുണയുള്ള ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണെന്ന് അനുഭവിച്ചു. ഞാൻ ഇന്നും നീതിമാനായിട്ടില്ല, പക്ഷെ എനിക്കൊരു വെളിവ് തന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പ്രകടമായൊരു പാപം ചെയ്യാതെ, ഹൃദയത്തിൽ പോലും ഒരു തെറ്റായത് ഹൃദയത്തിൽ പോലും വരാതിരുന്നപ്പോഴും അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്, ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ക്രിസ്തു യേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവത്തിന് സ്തോത്രം. നീതിമാനാകുവാനുള്ള ലാക്കിലേക്ക് ഓടുകയാണ്, നീതിമാനായ ക്രിസ്തുവിന്റെ പാതയിലൂടെ ഓടുകയാണ്, പരിശുദ്ധനായ ക്രിസ്തുവിന്റെ പാതയിലൂടെ ഓടുകയാണ്. നീതിമാനായില്ല, ലഭിച്ചു കഴിഞ്ഞില്ല, തികഞ്ഞവനായില്ല. ദൈവമക്കളെ, നിങ്ങൾ എന്ത് പറയുന്നു? ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരിക്കാൻ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വാഞ്ച ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ ദാഹം പൊന്തി വരുന്നുണ്ടോ? ഉടയവനെ, എന്നെ വിശുദ്ധീകരിക്കണമേ. മരണത്തിനും എനിക്കും മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് മരണം വരുന്നത് ഞാൻ അറിയുന്നില്ല കർത്താവേ. ഇന്ന് ഇപ്പോൾ തന്നെ ഞാൻ എന്നെ നിന്റെ നീതിയുടെ പാതയിലേക്ക് ഇതാ ഞാൻ പ്രതിഷ്ഠിക്കുന്നു. നിന്റെ കുരിശൻ ചുവട്ടിലേക്ക് എന്നെ തന്നെ ഞാൻ പ്രതിഷ്ഠിക്കുന്നു. നാഥാ, ഞാനും എനിക്കുള്ളതൊക്കെയും നാഥാ നിന്റെ ദൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് മുതൽ യേശുവേ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി, യേശുവേ ഇന്ന് മുതൽ ഞാൻ പുതിയ മനുഷ്യൻ. സമർപ്പിക്കൂ ദൈവജനമേ, ഏൽപ്പിച്ചു കൊടുക്കൂ ദൈവജനമേ. തിരുരക്തം നിങ്ങളെ കഴുകട്ടെ, ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തം നിങ്ങളെ ജീവിപ്പിക്കട്ടെ, കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തം നിങ്ങളുടെ മരിച്ച ആത്മാക്കൾക്ക് ജീവൻ പ്രദാനം ചെയ്യട്ടെ, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കട്ടെ, ആത്മാവിൽ ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ ദൈവത്തെ ബഹുത്വപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാകാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണമായ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവന്റെ അരുളപ്പാടുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹമൂറുന്ന സ്വർഗീയ സ്വരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, മരണത്തോട് പടവെട്ടി കഴിയുന്നവരുണ്ടല്ലോ കർത്താവേ, രോഗഗ്രസ്തരായി കർത്താവേ ആകുലതയോടെ ആശങ്കയോടെ ഭീതിയോടെ കഴിയുന്നവരുണ്ടല്ലോ കർത്താവേ, എൻ്റെ ദൈവമേ നിന്റെ മക്കളുടെ മേലവിടുത്തെ കരം വയ്ക്കണമേ കർത്താവേ.
ഭാരത്തോടെ ഞരങ്ങുന്നവരുണ്ടല്ലോ കർത്താവേ, നിന്റെ മക്കളുടെ ചുമടുകൾ മാറ്റി കൊടുക്കണമേ കർത്താവേ. സമാധാനമില്ലാതെ അഴുന്നവരുണ്ടല്ലോ കർത്താവേ, സമാധാനവും ശാന്തിയും ജീവിതത്തിലേക്ക് പെരുക്കി കൊടുക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. അടിയങ്ങളെല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. സ്വർഗം മഹത്വമെടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823-11, ഫോൺ 9142-30-3096.